കേരളത്തിൽ ഘട്ടം ഘട്ടമായി ബാറുകൾ നിരോധിക്കുന്നതിലും മദ്യ നിരോധനം നടപ്പാക്കുന്നതിലും നേതൃത്വം നൽകിയ ആളാണ് വി എം സുധീരൻ. എന്നാൽ വി എം സുധീരനും എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ്. ഗൗരീശപട്ടത്തെ വി എം സുധീരൻ്റെ വീടിൻ്റെ സമീപത്തായാണ് കൺസ്യൂമർ ഫെഡിൻ്റെ പുതിയ വിദേശ മദ്യശാല തുറന്നിരിക്കുന്നത്. ഗൗരീശപട്ടത്തെ ബീവറേജസ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്ന ആവശ്യവുമായി പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ സമരം നടക്കുകയാണ്. ഈ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകുന്നത് കെ പി സി സി മുൻ അധ്യക്ഷൻ വി എം സുധീരനാണ്. വി എം സുധീരൻ്റെ വാക്കുകളിലേക്ക്. സാർ, ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ സമരത്തിൻ്റെ കാരണം എന്താണ്? അതായത്, ഇവിടെ നേരത്തെ കൺസ്യൂമർ ഫെഡറേഷൻ്റെ ഒരു മദ്യശാല ആരംഭിച്ചിരുന്നു. ശക്തമായ ജനപ്രതിഷേധം ഉയർന്നു വന്നതിനെ തുടർന്ന് അത് അവർ ഉപേക്ഷിച്ചു. പിന്നീടാണ് പെട്ടെന്നൊരു ദിവസമാണ് ഇവിടെ ബീവറേജസ് കോർപ്പറേഷൻ്റെ മദ്യശാല തുടങ്ങാൻ പോകുന്നു എന്നറിയുന്നതും അവർ തുടങ്ങിയത്. തലമുറകളെ സർവനാശത്തിലേക്ക്, നാടിനെ സർവനാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യമാണ് ഈ മദ്യവ്യാപനം മൂലം ഉണ്ടായിട്ടുള്ളത്. കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ മാതൃദിനത്തിൻ്റെ അന്നാണ് സ്വന്തം അമ്മയെ മകൻ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. അച്ഛൻ മകളെ കുത്തി കൊലപ്പെടുത്തുന്നു. സ്വന്തം അമ്മയെ മകൻ ഉപദ്രവിക്കുന്നു. ഈ തരത്തിൽ കേരളത്തെ ഒരു സാമൂഹ്യമായ ഒരു അരാജകത്തിലേക്ക് എത്തിക്കാൻ മാത്രമേ സർക്കാരിൻ്റെ നയം കൊണ്ട് കഴിയൂ. അതുകൊണ്ട് ഈ തെറ്റായ നയം തിരുത്താൻ സർക്കാർ തയ്യാറാകണം. സർ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഘട്ടം ഘട്ടമായി ബാറുകൾ നിരോധിച്ച ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ സർക്കാരിൻ്റെ കാലത്ത് ആ അന്തരീക്ഷം പാടെ മാറിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള അന്തരീക്ഷത്തെക്കുറിച്ച്, ഇപ്പോഴത്തെ സർക്കാരിൻ്റെ മദ്യ നയത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയുന്നത്? അതായത്, ഈ സർക്കാരിൻ്റെ മദ്യനയത്തിന് ആധാരമായി സർക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊള്ളയായിരുന്നു എന്നുള്ളത് തെളിഞ്ഞു. ഒന്ന് പ്രധാനമായൊരു പറഞ്ഞത് എന്താണ്? നേരത്തെ ബാറുകൾ അടച്ചെങ്കിലും മദ്യവില്പന കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തെറ്റായിരുന്നു. അന്നേ മദ്യവില്പന വളരെ കുറഞ്ഞിരുന്നു എന്നുള്ളത് ഒരു സർവ പഠനങ്ങളും തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. രണ്ടാമത് അവർ പറഞ്ഞൊരു കാര്യം എന്താണ്? ബാറുകൾ അടച്ചെങ്കിലും മയക്കുമരുന്ന് അതിൻ്റെ ഫലമായി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ കാലത്ത് കൂടുതൽ കൂടുതൽ ബാറുകളും മദ്യശാലകളും തുറന്നപ്പോൾ സംഭവിച്ചതെന്താണ്? മയക്കുമരുന്ന് 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന മറ്റൊരു പ്രത്യേകത. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായി ബാറുകൾ അടച്ചതുകൊണ്ട് അതുകൊണ്ട് തുറക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്നായിരുന്നു മറ്റൊരു വാദം. ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇതിനേക്കാളും മോശമായൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഏതൊക്കെ ന്യായങ്ങളാണോ സർക്കാർ പുതിയ മദ്യനയം കൊണ്ടുവരുന്നതിന് ആധാരമായി പറഞ്ഞത്, അതിനൊന്നും യാതൊരു വിധത്തിലുള്ള പിൻബലമില്ല, അതെല്ലാം പൊള്ളയായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട സന്ദർഭത്തിൽ പോലും തെറ്റിതിരുത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല. പേട്ടയിൽ പ്രവർത്തിച്ചിരുന്ന ബീവറേജസ് ഔട്ട്ലെറ്റ് മാസങ്ങൾക്ക് മുമ്പാണ് ഗൗരീശപട്ടത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. എന്നാൽ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ബീവറേജസ് അടച്ചുപൂട്ടിയിരുന്നു. പിന്നീട് കെട്ടിടം ഉടമയായ ശ്രീധരൻ ബീവറേജസ് പ്രവർത്തിക്കുന്നത് ജനവാസ കേന്ദ്രത്തിലല്ലെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങുകയായിരുന്നു. എന്നാൽ വൈകുന്നേരങ്ങളിലും രാത്രികാലങ്ങളിലും റോഡിൽ മദ്യം വാങ്ങാനെത്തുന്നവർ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നുവെന്നും മദ്യപന്മാരുടെ ശല്യമുള്ളതായും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ഇതിനു പുറമെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രവുമായി കഷ്ടിച്ച് 200 മീറ്റർ മാത്രം ദൂരമാണ് ബീവറേജസിനുള്ളത്. കൂടാതെ 3 കോളനികളും 2 പ്രൈവറ്റ് സ്കൂളുകളും ഈ ബീവറേജസ് പരിധിയിൽ ഉള്ളതായി പ്രദേശവാസികൾ പറയുന്നു. രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകാൻ ബസ് കാത്തു നിൽക്കുന്നതും ഇതിനു സമീപത്താണ്. ഇക്കാരണങ്ങളൊക്കെ കൊണ്ടാണ് ബീവറേജസ് പൂട്ടണമെന്ന ആവശ്യവുമായി വി എം സുധീരന്റെ നേതൃത്വത്തിലുള്ള മദ്യവിരുദ്ധ സമിതി പ്രതിഷേധ സമരം നടത്തുന്നത്. ബീവറേജസ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുന്നത് വരെ സമരം ചെയ്യാനാണ് മദ്യവിരുദ്ധ സമിതിയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് പ്രതിഷേധ സമരം തുടങ്ങിയത്. വി എം സുധീരൻ അധ്യക്ഷനായ പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത കവയിത്രി സുഗതകുമാരി നിർവഹിച്ചു. പാളയം ഇമാം വി പി ഷുഹൈബ് മൗലവി, റവറന്റ് ഫാദർ യൂജിൻ പെരേര, ഫാദർ ജോൺ അരീക്കൽ, അഡ്വക്കേറ്റ് വി എൻ ഹരീന്ദ്രനാഥ് എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മാതൃമലയാളം ടിവി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മാതൃമലയാളം ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.